നിങ്ങൾ എവിടെ ഇരുന്നാലും നടന്നാലും എന്തിനെയൊക്കെ സ്പർശിച്ചാലും എപ്പോഴും അവിടെ സ്മരണയുടെ വ്യവഹാരം നടക്കുന്നുണ്ട്. അത് ബോധപൂർവമായിരിക്കണം ചെയ്യേണ്ടത്. നിർബന്ധ പ്രേരണയാൽ ചെയ്താൽ നിങ്ങൾ അതിനൊരു വില നൽകേണ്ടി വരും. ഇതൊരു പാപമാണോ എന്നതിനെക്കുറിച്ചല്ല ഇത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് മുൻഗണന എന്നതിനാണ് ചോദ്യം. സദ്ഗുരു, ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു ബന്ധത്തിൽ കമ്മിറ്റഡ് ആയിരിക്കാൻ കഴിയുക? ഒരാളെ സ്നേഹിക്കുകയും എന്നാൽ മറ്റൊരാളോട് ലൈംഗികമായി ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നത് സ്വാഭാവികമാണോ? അങ്ങനെയുണ്ടായാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം? നോക്കൂ, മാനസികമായ ഒരു കെട്ടുറപ്പുണ്ട്, വൈകാരികമായ ഒരു കെട്ടുറപ്പുണ്ട്, എന്നാൽ അതുപോലെ തന്നെ ജൈവികമായ ഒരു കെട്ടുറപ്പുമുണ്ട്. ഈ കെട്ടുറപ്പ് എന്നാൽ ധാർമ്മികതയല്ല. കെട്ടുറപ്പ് എന്നാൽ നിങ്ങൾക്കേറ്റവും ഫലവത്തായ ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ്. അതിനാൽ കെട്ടുറപ്പ് എന്ന് പറയുമ്പോൾ, ഉദാഹരണത്തിന് എൻ്റെ ശരീരത്തിന് ഒരു കെട്ടുറപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശക്തമാണെന്നും ഒട്ടനവധി കാര്യങ്ങളെ അത് പ്രതിരോധിക്കുന്നുണ്ടെന്നുമാണ്. അതിനർത്ഥം ഞാൻ ധാർമ്മികമായി എന്തിലെങ്കിലും കുടുങ്ങിക്കിടക്കുന്നു എന്നല്ല. അതിനാൽ കെട്ടുറപ്പ് എന്ന വാക്ക് നിങ്ങൾ ആ അർത്ഥത്തിൽ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കെട്ടുറപ്പെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ജീവൻ്റെ ശക്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് സത്യമല്ലേ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ 10 തലമുറകൾക്കുമുമ്പ് നിങ്ങളുടെ മുത്തശ്ശി എങ്ങനെയായിരുന്നുവെന്ന് ഓർക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ അവരുടെ മൂക്ക് നിങ്ങളുടെ മുഖത്തിരിപ്പുണ്ട്, ശരിയല്ലേ? ആണോ അല്ലയോ? ശരീരം ഓർക്കുന്നുണ്ടല്ലേ? 100,000 വർഷങ്ങൾക്ക് മുമ്പുള്ള പൂർവികരെ ശരീരം ഓർക്കുന്നു, ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ ശരീരമെന്ന് വിളിക്കുന്നത് ഓർമ്മകളുടെ ഒരു കൂമ്പാരമാണ്, ശരിയല്ലേ? ഓർമ്മകളല്ലേ? നോക്കൂ, ഇപ്പോൾ നിങ്ങൾ നേപ്പാളിൽ നിന്ന് ഷില്ലോങ്ങിലെത്തി. നിങ്ങളീ മേഘാലയ ഭക്ഷണം ധാരാളം കഴിക്കുന്നു. നിങ്ങളുടെ ശരീര സവിശേഷതകൾ മാറുന്നില്ല. കാരണം എന്തുതന്നെയായാലും നിങ്ങളുടെ ജനിതകത്തെ നിങ്ങളുടെ ശരീരം ഓർക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ പശുവിൻ്റെ ഭക്ഷണമോ നായുടെ ഭക്ഷണമോ കഴിച്ചുവന്നിരിക്കട്ടെ, നിങ്ങളുടെ ശരീരത്തിന് ആശയക്കുഴപ്പമുണ്ടാവില്ല. ഒരു പശുവോ നായോ ആയി മാറില്ല. കാരണം ഇതിൽ പരിണാമപരമായ ഓർമ്മകളുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഇതൊരിക്കലും ആശയക്കുഴപ്പത്തിലാകില്ല. നിങ്ങളൊരു നായാണെന്ന് ചിന്തിച്ച് അതുപോലെ കുരയ്ക്കാൻ തുടങ്ങിയേക്കാം, എങ്കിലും ശരീരം മാറില്ല. ആണോ അല്ലയോ? മാനസികമായി മാറാം, എന്നാൽ ശരീരത്തിന് ആഴത്തിൽ വേരൂന്നിയ ഓർമ്മകളുണ്ട്. അതിനാൽ ഈ ശരീരം മുഴുവനും അടിസ്ഥാനപരമായി ഓർമ്മകളുടെ ഒരു നിശ്ചിതമായ കെട്ടുറപ്പാണ്. ആ ഓർമ്മയുടെ കെട്ടുറപ്പ് നഷ്ടപ്പെടുകയാണെങ്കിൽ അത് പല കാര്യങ്ങളിലും ദുർബലമാവുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ശരീരത്തിൻ്റെ പ്രകൃതമനുസരിച്ച് നിങ്ങളൊരു നിശ്ചിത തരത്തിലുള്ള ഇടപെടലോടെ എന്തിനെ സ്പർശിക്കുമ്പോഴും സ്വാഭാവികമായി അതിൻ്റെ ഓർമ്മ ശരീരം സ്വാംശീകരിക്കും. മാനസികമായല്ല, ശാരീരികമായി ആ ഓർമ്മകളെ സ്വാംശീകരിക്കും. പരമ്പരാഗതമായി ഈ സംസ്കാരത്തിൽ ഇതിനെ ഋണാനുബന്ധമെന്ന് വിളിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ വാക്ക്? ഋണാനുബന്ധം. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾ ശേഖരിക്കുന്ന ശാരീരികമായ ഓർമ്മകൾ. എന്തുകൊണ്ടാണ് ആളുകൾ, നിങ്ങളിത് പലരിലും കണ്ടിട്ടുണ്ടാവാം, അവരുടെ വീടുകളിൽ അവരെപ്പോഴും ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്? പ്രത്യേകിച്ചും പ്രായമായവരിൽ നിങ്ങൾക്ക് ഇത് കാണാം. അവരൊരേ സ്ഥലത്താണ് എപ്പോഴും ഇരിക്കുന്നത്, അവർ മറ്റെവിടെയും ഇരിക്കില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ നായയുടെ കാര്യമായാലും, അവൻ ഒരിടത്ത് ഇരിക്കണമെങ്കിൽ അവൻ വരും, അവൻ ഇവിടെ മണപ്പിക്കും, അവിടെ മണപ്പിക്കും, ഇവിടെ അവിടെയൊക്കെ മണപ്പിക്കും. അങ്ങനെ പരിശോധിച്ചതിന് ശേഷം അവൻ പോയി ആ പ്രത്യേക സ്ഥലത്ത് ഇരിക്കും. നിങ്ങളവനെ അവിടെ നിന്ന് ഓടിച്ചുവിട്ടു, അടുത്ത തവണ അവൻ അതേ സ്ഥലത്ത് വന്നിരിക്കും. കാരണം ആ സ്മരണയുണ്ട്. ഇന്ന് ഫോറൻസിക് ഉപകരണങ്ങളുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്, നിങ്ങൾ ഇവിടെ നിന്നും പോയി. 2, 3, 8 മണിക്കൂറിന് ശേഷം അവർ വന്ന് നോക്കിയാൽ, അവർ വന്നത് നായുമായല്ല, നായ്ക്ക് കണ്ടുപിടിക്കാം, എന്നാൽ അവർ ഫോറൻസിക് ഉപകരണങ്ങളുമായി വന്ന് എന്നിട്ട് ഈ കസേര പരിശോധിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം നിങ്ങളാണ് ഇവിടെ ഇരുന്നതെന്ന്, മറ്റാരുമല്ല. അപ്പോൾ ഇവിടെ ഓർമ്മയുണ്ട്. നിങ്ങൾ എവിടെ ഇരുന്നാലും നിന്നാലും എന്തിനെയൊക്കെ സ്പർശിച്ചാലും ഓർമ്മകളുടെ ഒരു വ്യവഹാരം എപ്പോഴും അവിടെ സംഭവിക്കുന്നു. ശരി, നിങ്ങൾ നേപ്പാളിൽ നിന്നാണ് വരുന്നത്. ഇന്ത്യയിലും ഇത് സർവ്വസാധാരണമാണ്. ദക്ഷിണേന്ത്യയിൽ ശക്തമായി തന്നെയുണ്ട്. ഉത്തരേന്ത്യയിൽ ചിലപ്പോൾ ക്ഷയിച്ചിരിക്കാം. ആളുകൾ ഒരിക്കലും ഉപ്പ് മറ്റുള്ളവർക്ക് നൽകില്ല. അറിയാമോ നിങ്ങൾക്ക് ഇവിടെ എങ്ങനെയാണോ? ആരെങ്കിലും ഉപ്പ് നൽകിയാൽ അവിടെ വെച്ചൊക്കെ നിങ്ങൾ പറയും. കാരണം ചില പദാർത്ഥങ്ങൾക്ക് മറ്റു പദാർത്ഥങ്ങളെക്കാൾ കൂടുതൽ ഓർമ്മകൾ കൈമാറാൻ കഴിയും. ഉപ്പ്, എള്ള്, നാരങ്ങ, അങ്ങനെ ചില വസ്തുക്കൾ നൽകിയാൽ പഴയ ആളുകൾ പറയും, അവിടെ വെച്ചേക്കും, ഞാൻ എടുത്തുകൊള്ളാമെന്ന്.
കാരണം അവർക്ക് നിങ്ങളുമായി ഋണാനുബന്ധം സ്ഥാപിക്കാൻ താല്പര്യമില്ല. ഇപ്പോൾ ഇന്ത്യയിൽ നിങ്ങൾ പഴയ തലമുറയിലെ ആളുകളെ നോക്കിയാൽ ഹസ്തദാനം കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ഇങ്ങനെ ചെയ്യും, കാരണം അവർക്ക് നിങ്ങളുമായി ഋണാനുബന്ധം സ്ഥാപിക്കാൻ താല്പര്യമില്ല. അതിനു പിന്നിലെ കാരണം, നിങ്ങളുടെ ശരീരത്തിലെ ഓർമ്മകളുടെ കെട്ടുറപ്പ് ശക്തമായിരിക്കണം. That it doesn't become vulnerable to other things, that you become a very integrated life. ഒരു സാധ്യതയിലേക്ക് നിങ്ങൾക്ക് സ്വയം വളർത്തിയെടുക്കണമെങ്കിൽ ഓർമ്മകളുടെ ഒരു കെട്ടുറപ്പ് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. ഋണാനുബന്ധം എന്നാൽ ഇതാണ്: നിങ്ങളുടെ ശാരീരികമായ ഓർമ്മകളെ ഒരു കുറഞ്ഞ അളവിൽ സൂക്ഷിക്കുക. ലൈംഗികമായ ഇടപെടലുണ്ടാകുമ്പോൾ ഒരുപാട് ഓർമ്മകൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് കൈമാറുന്നു. അതുകൊണ്ട് എപ്പോഴും ഈ സമൂഹത്തിൽ മാത്രമല്ല, എല്ലായിടത്തും എക്കാലത്തും ആളുകൾ ഈ ഓർമ്മകളെ ഏറ്റവും കുറഞ്ഞ അളവിൽ സൂക്ഷിക്കുന്നതിൻ്റെ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞു. നിങ്ങളുടെ ഓർമ്മകളെ വളരെ സങ്കീർണമാക്കിയാൽ നിങ്ങൾക്ക് കാണാം അനായാസത അറിയുക എന്നത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാകും. ജീവിതത്തിൽ സുഖമുണ്ടാവും, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകില്ല. നിങ്ങൾക്ക് ആളുകളെ നിരീക്ഷിക്കാൻ, ഞാൻ പറയുന്നത് വിശ്വസിക്കണമെന്നില്ല, നിങ്ങൾ ആളുകളെ നിരീക്ഷിച്ച് നോക്കൂ. അവർക്ക് സുഖമുണ്ടാകും, അവർ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാം, പക്ഷെ നിങ്ങളവരെ നോക്കുക, അവർക്ക് സന്തോഷം കാണില്ല, അനായാസത അറിയുന്നില്ല. കാരണം ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകുമ്പോൾ അനായാസത നഷ്ടപ്പെടും. ലൈംഗികതയെക്കുറിച്ച് മാത്രമല്ല, ഇതുപോലെ നിങ്ങൾ ചെയ്യുന്ന വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിത് വളരെയധികം പാശ്ചാത്യ സമൂഹങ്ങളിൽ കാണാം. ഞാൻ എവിടെ പോയാലും, പ്രത്യേകിച്ച് അമേരിക്കയിൽ, ആളുകൾ ചോദിക്കും, സദ്ഗുരു, എൻ്റെ ആലിംഗനം എവിടെ? ഞാൻ പറയും, അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടെന്ന്. അതങ്ങനെ എൻ്റെ കയ്യിലുണ്ടാവും. നിങ്ങൾക്കവരോട് ഒരു പ്രത്യേക നിമിഷത്തിൽ അടുപ്പം തോന്നുമ്പോൾ ആലിംഗനം ചെയ്യുന്നത് പോലെയല്ല ഇത്. ഇതെല്ലാ സമയവും നിങ്ങൾക്ക് ആളുകളെ സ്പർശിക്കണം. മനഃശാസ്ത്രജ്ഞർ ഇന്ന് ആളുകളെ പഠിച്ചതിന് ശേഷം പറയുന്നത്, ഇതിന് കാരണം ചെറുപ്രായത്തിൽ അവരുടെ മാതാപിതാക്കൾ അവരെ വേണ്ടത്ര സ്പർശിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ വളരുമ്പോൾ ആരെയെങ്കിലും സ്പർശിക്കാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. ഇവയെല്ലാം ഒരാളുടെ ജീവിതത്തിൽ ഗുരുതരമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഒരു കുട്ടി ജനിക്കുമ്പോൾ എത്രത്തോളം ശാരീരിക സ്പർശം അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പിന്നീട് അവർ എത്രത്തോളം ശാരീരിക സ്പർശം ആഗ്രഹിക്കുമെന്ന് നിർണ്ണയിക്കുന്നത്. കൂടാതെ ആ സമയത്ത് ഒരു കുഞ്ഞ് അമ്മയിൽ നിന്നും ആകിരണം ചെയ്യുന്ന സ്മരണകൾ, കാരണം കുട്ടിക്ക് 4.5 വയസ്സ് തികയുന്നതുവരെ പലതരത്തിലും ഊർജത്തിൻ്റെ കാര്യത്തിൽ അത് വേറിട്ട ഒരു ജീവനല്ല, അതപ്പോഴും അമ്മയുടെ ശരീരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. വാസ്തവത്തിൽ പ്രകൃതിയുടെ രീതി അനുസരിച്ച് പോവുകയാണെങ്കിൽ അതുവരെയും അവർക്ക് അമ്മയുടെ പാല് കുടിക്കണം, അമ്മയുമായി ബന്ധിച്ചിരിക്കണം. 4.5 വയസ്സ് വരെ സ്വാഭാവികമായ രീതി അങ്ങനെയാണ്. അതിനാൽ ഊർജം പാകമാകാത്ത ആ സമയത്ത് നിങ്ങൾ കൂടുതൽ കൂടുതൽ സ്മരണ അമ്മയിൽ നിന്ന് നേടുകയാണെങ്കിൽ ഇതിനെ ശക്തിപ്പെടുത്താൻ ഇത് വളരെയേറെ നല്ലതാണ്. എന്നാൽ കുട്ടി അകന്നു പോകാൻ തുടങ്ങുകയും വ്യക്തിയായി മാറുകയും ചെയ്യുമ്പോൾ ആ ജീവൻ സ്വയം ക്രമീകരണങ്ങൾ നടത്തുന്നു. ആളുകൾ എൻ്റെ അടുത്ത് ഒന്ന് പറയും, എൻ്റെ മകളെ ഒന്ന് അനുഗ്രഹിക്കാമെന്നോ മകനെ ഒന്ന് അനുഗ്രഹിക്കാമോ? ഞാൻ ആദ്യം ചോദിക്കുക, അവൾക്ക് എത്ര പ്രായമായി എന്നാണ്. അവർ 15, 16, 18 വയസ്സെന്ന് പറഞ്ഞാൽ ശരി, 21 വയസ്സിന് മുകളിലാണ് ഞാൻ പറയില്ല. കാരണം ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചാൽ അനുഗ്രഹം നിങ്ങളുടെ കുട്ടിയിലേക്ക് പോകില്ല. നിങ്ങൾ അപ്പോഴും വൈകാരികമായി ചിന്തിച്ചേക്കുക, അത് നിങ്ങളുടെ കുട്ടിയാണെന്ന്. എന്നാൽ ജീവനെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായും വേർപിരിഞ്ഞിരിക്കുന്നു. സാധാരണയായി ജീവിതത്തിൻ്റെ കാലയളവ് ഏകദേശം 84 വർഷങ്ങളായാണ് കണക്കാക്കുന്നത്, അഥവാ ചന്ദ്രൻ്റെ 1008 ചക്രങ്ങൾ. ചന്ദ്രൻ്റെ കാലചക്രങ്ങളും നമ്മുടെ ശരീരവും വളരെ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ അമ്മമാരുടെ ശരീരം ചന്ദ്രൻ്റെ കാലചക്രങ്ങളുമായി സമന്വയത്തിലായതിനാൽ മാത്രമാണ് നമ്മൾ ജനിച്ചത്, അല്ലെങ്കിൽ നമ്മൾ ജനിക്കില്ല, ശരിയല്ലേ? ഹലോ. അതിനാൽ ഒരു പൂർണ്ണ ജീവിതം എന്നാൽ ചന്ദ്രൻ്റെ 1008 കാലചക്രങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഇത് ഏകദേശം 83 മുതൽ 84 വർഷം വരെയാണ്. അപ്പോൾ ഒരാൾ 84 കടക്കുമ്പോൾ അത് പൂർണ്ണ ജീവിതമായി കണക്കാക്കപ്പെടുന്നു. ഇതിൽ ആദ്യ പാദത്തിൽ മാത്രമാണ് മാതാപിതാക്കളുമായി ആ ജീവൻ ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം കുട്ടി അവിടെ നിന്ന് മാറിപ്പോകണം. കാരണം ഈ ഊർജം കൊണ്ട് നിങ്ങൾക്ക് ആ രണ്ട് ജീവനുകളെ ബന്ധിപ്പിക്കാൻ കഴിയില്ല. അപ്പോഴാണ് ഈ ആഗ്രഹമുണ്ടാകുന്നത്. നിങ്ങൾക്കുള്ളിൽ ആവശ്യത്തിന് കെട്ടുറപ്പ് നിങ്ങൾ സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ മറ്റൊരു ശരീരത്തിനുള്ള നിങ്ങളുടെ ആഗ്രഹം വർദ്ധിക്കുന്നു. 15-നും 20-നും ഇടയിൽ ഹോർമോണുകളുടെ സ്വാധീനം കൂടുതലായിരിക്കാമെങ്കിലും 21 വയസ്സിന് ശേഷം ആരെങ്കിലുമായി ബന്ധം സ്ഥാപിക്കാനും അവരുമായി ബന്ധിക്കാനുള്ള ആഗ്രഹം വർദ്ധിക്കുന്നു. കാരണം അറിയാതെ നിങ്ങളിപ്പോൾ അമ്മയിൽ നിന്നും വേർപെട്ട ഒരു ഉപഗ്രഹം പോലെയാണ്, മദർ ബോർഡിൽ നിന്നും വേർപെട്ടു. ഇപ്പോൾ നിങ്ങൾക്ക് കെട്ടിയുറപ്പില്ലെങ്കിൽ എന്തിനോടെങ്കിലും ബന്ധിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം വർദ്ധിക്കുന്നു. അതുകൊണ്ട് 12-നും 18-നും വയസ്സിനിടയിൽ ശരീരത്തെ ശക്തിപ്പെടുത്താൻ ധാരാളം സാധനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ
നിങ്ങൾ ആരോടെങ്കിലും അല്ലെങ്കിൽ എന്തിനോടെങ്കിലും നിർബന്ധിതമായി ബന്ധപ്പെടില്ല. അത് ബോധപൂർവമായിരിക്കണം. ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കണമെങ്കിൽ അത് ബോധപൂർവമായൊരു പ്രക്രിയയായിരിക്കണം. അത് നിർബന്ധിതമായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിന് വില നൽകേണ്ടി വരും. ഇത് ധാർമ്മികതയുടെ പ്രശ്നമല്ല, ഇതൊരു പാപമാണോ എന്നതിനെക്കുറിച്ചല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനാണ് മുൻഗണന എന്നതാണ് ചോദ്യം. നിങ്ങളുടെ മുൻഗണന ഒരു ഉയർന്ന സാധ്യതയിലേക്ക് ഈ ജീവിതത്തെ എത്തിക്കുക എന്നതാണെങ്കിൽ നിങ്ങൾ ബോധവാനായിരിക്കണം. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതിയെങ്കിൽ എങ്കിൽ കുഴപ്പമില്ല. താങ്ക് യു സദ്ഗുരു. ഞാൻ നിരുത്സാഹപ്പെടുത്തിയെങ്കിൽ ക്ഷമിക്കണം. You just answered my question, Sadhguru. Thank you so much for that.